സ്ത്രീയക ദൈവത്തിന് സ്തുതി. വചനപുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ പഠനത്തിൻ്റെ കാലഘട്ടമാണ്. സ്കൂളൊക്കെ തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല മഴ പിടിച്ചിരിക്കുന്നത് കൊണ്ട് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ അത് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:27, അഗ്നിയിലുരുകാത്തത് അരുണോദയത്തിൽ ഉരുകി, അത് പ്രഭാതത്തിൽ അങ്ങയെ അന്വേഷിക്കുന്നവർ വെളിച്ചം കണ്ടെത്തുന്നു എന്നാണ് ആ വചനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വ്യാഖ്യാനം കിടക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൻ്റെ അർത്ഥം അതിനോട് ചേർന്ന് പറയുന്നുണ്ട് ജ്ഞാനം 16:27. അപ്പോൾ നമ്മൾ പകലിലെ അധ്വാനങ്ങളിൽ ഒത്തിരിയൊക്കെ കഷ്ടപ്പെട്ട് മടുത്ത് പഠനമായിരിക്കാം, ഒരുപക്ഷെ ജീവിതത്തിലെ ജോലികളായിരിക്കാം, ഒരുപക്ഷെ പല പ്രയത്നങ്ങളായിരിക്കാം, അതൊന്നും പൂർത്തീകരിക്കാൻ നമ്മളെക്കൊണ്ട് പറ്റാതെ വരുമ്പോൾ ഇതാ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ്, നീ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവവുമായിട്ട് ആലോചന നടത്തുക, നന്നായി പഠിക്കുക, എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. ഉത്തമയായ ഭാര്യയെക്കുറിച്ച് സദൃശവാക്യങ്ങളുടെ പുസ്തകം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അവൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് തൻ്റെ പരിചാരകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. കുട്ടികളായ നമ്മൾ, അത് ഏത് പ്രായത്തിലും നമ്മൾ കുട്ടികളാണ്. ദൈവസന്നിധിയിലും മാതാപിതാക്കളുടെ മുമ്പിലൊക്കെ നമ്മൾ കുട്ടികളാണ്. അതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിലും പ്രഭാതത്തിൽ എഴുന്നേക്കണം. മടി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സ് ശാന്തമായിരിക്കും. ഒരു പകൽ മുഴുവൻ കഷ്ടപ്പെട്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. ബൈബിളിലെ എല്ലാ അത്ഭുതങ്ങളും നടന്നത് നമുക്കറിയാം. പ്രഭാതത്തിൽ എഴുന്നേറ്റുള്ള പ്രാർത്ഥനകളും യുദ്ധങ്ങളുമാണ് അവരെയൊക്കെ വിജയിപ്പിച്ചത്. മടി പിടിച്ച് മഴക്കാലത്ത് കിടക്കാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.